ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണോ? ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒരു വിശേഷം എന്താണെന്ന് പറഞ്ഞാൽ, തക്കാളി തൊക്ക് അഥവാ തക്കാളി ചമ്മന്തി പോലെ, അല്ലെങ്കിൽ തക്കാളി അച്ചാറ് എങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മുടെ തമിഴ്നാട്ടിലും അതുപോലെ ആന്ധ്രയിലും ഒക്കെ അവരുടെ പ്രിയപ്പെട്ട അച്ചാറുകളിൽ ഒന്നാണ് കേട്ടോ. നമ്മളെപ്പോലെയല്ല, ഒരു മുരിങ്ങക്കായ കിട്ടിയാൽ പോലും അച്ചാറുണ്ടാക്കുന്ന ആൾക്കാരാണ് ആന്ധ്രക്കാരൊക്കെ. അവരെന്ത് കിട്ടിയാലും അതുകൊണ്ടെല്ലാം അച്ചാറുണ്ടാക്കും. പക്ഷേ വളരെ ടേസ്റ്റിയാണ്, ധാരാളം എണ്ണ ഉപയോഗിക്കും. ഞാൻ അങ്ങനെ ധാരാളം എണ്ണയൊന്നും ഉപയോഗിക്കണില്ല, എന്നാലും ഒരു വിധത്തിനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടത് നല്ല പഴുത്ത തക്കാളിയാണ്. ഇത് 1 കിലോ തക്കാളിയുണ്ട്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വെള്ളമൊക്കെ തുടച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ വെള്ളം നനവൊന്നും ഉണ്ടാവണ്ട. ഇത് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിലൊരു രീതി ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുക, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഈ തക്കാളി ഇതായി ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ കുക്കറിലേക്കാണ്. അപ്പോൾ ആ കുക്കറിലേക്ക് കഷ്ണങ്ങളൊക്കെ ആക്കി ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി അതിലേക്ക് ഇട്ട് കൊടുത്തു. നിങ്ങളുടെ പുളി അനുസരിച്ചിട്ട് പുളിയുടെ അളവിൽ മാറ്റം വരുത്തിക്കൊള്ളൂ കേട്ടോ. അതിന് മുകളിലേക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ എരിവിന് ആവശ്യമായ മുളക് പൊടിയും അതിലേക്ക് ഇട്ട് കൊടുത്തു. ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് കുക്കർ വിസിൽ വരുത്താം. അപ്പോൾ തക്കാളിയിൽ നിന്നുള്ള വെള്ളം തന്നെ വന്നിട്ട് അത് വേവ് ആവശ്യമായ വെള്ളം അതിലുണ്ടായിക്കൊള്ളുമല്ലോ. അപ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതവിടെ വിസിൽ വരട്ടെ. ആ സമയം ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. 1 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, അതുപോലെ 1/2 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചൂടാറി നമുക്കത് നല്ല നൈസ് പൗഡറായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അതവിടെ മാറ്റി വെച്ച് ഞാൻ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറി കഴിഞ്ഞതിന് ശേഷം പൊടിച്ച് മാറ്റി വെച്ചു. അപ്പോൾ അതേ പാൻ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും നമുക്ക് കുക്കറിൽ തക്കാളി വേവിക്കേണ്ട ആവശ്യമില്ല. നമ്മളിതുപോലെ ഒരു പാനിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് ബാക്കി നമ്മൾ ചേർത്ത ചേരുവകളൊക്കെ ചേർത്ത് അടച്ച് വെച്ച് വേവിച്ച് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ നമുക്ക് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിനേക്കാളൊക്കെ എളുപ്പത്തിലുള്ള പണിയല്ലേ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കുക. അപ്പോൾ ആ രീതി നിങ്ങളായിട്ട് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ തക്കാളി കുക്കറിലിട്ട് വേവിച്ചു, കുക്കർ വിസിലൊക്കെ വന്നു. അപ്പോൾ അത് അവിടെ ആവി പോട്ടെ. അപ്പോൾ ആ സമയം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചു, നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. എപ്പോഴും അച്ചാറും ഇതുപോലെ തക്കാളിത്തൊക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണ തന്നെയാണ് നല്ലത്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് എന്നിവ ഇട്ട് കൊടുത്തു. 1 വറ്റൽമുളക്, ചെറിയ വറ്റൽമുളകാണെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കാം. 1/5 അല്ലി വെളുത്തുള്ളി, അതുപോലെ 1 കതിര് കറിവേപ്പില, ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ അതേ ഉലുവയൊക്കെ ഒന്ന് ചുവന്ന കളറായി വരുന്നവരെ, അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്ന പോലെ, കളർ ചേഞ്ച് ആവണ്ട, ഒന്ന് മൂത്ത് വരുന്ന പോലെ, ആ സമയത്ത് കുറച്ച് കായം പൗഡർ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ വേവിച്ച് അവിടെ മാറ്റി വെച്ച കുക്കറിലത്തെ തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി ഇതിലേക്ക് കൊട്ടി കൊടുക്കാം. അപ്പോൾ ആ തക്കാളി വെന്ത് വരുമ്പോൾ തന്നെ അതിൽ വെള്ളമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു മിക്സിയുടെ ജാറിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചതിന് ശേഷം ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ അങ്ങനെ ചെയ്യണില്ല. കുക്കറിൽ നിന്ന് വേവിച്ചിട്ട് നേരെ ഇതിലേക്ക് പാനിലേക്ക് തന്നെ കൊട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തു. ഇളക്കി കൊടുത്തതിന് ശേഷം ആ വെള്ളമൊക്കെ ഒന്നും കൂടി വറ്റി വരട്ടെ. അപ്പോൾ ഈ സമയം ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. അതുപോലെ നിങ്ങളുടെ പുളി നിങ്ങൾക്കറിയാതെ കൂടുതൽ ചേർത്തു, പുളി വല്ലാത്ത കൂടുതലാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 1 കഷ്ണം ശർക്കര നിങ്ങൾക്ക് ഈ സമയം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പാകത്തിനുള്ള പുളിയുള്ളൂ. അപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്യണില്ല. ഇനി നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ആ പൗഡർ ഉണ്ടല്ലോ, ജീരകം, ഉലുവ, കടുക്, ഈ ആ പൗഡർ ഇതിന് മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഈ തക്കാളിത്തൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ചോറിനൊപ്പോ, ചപ്പാത്തിക്കൊപ്പോ, ദോശയ്ക്കൊപ്പോ എന്ന് വേണ്ട, ഏതിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ഇങ്ങനെ എളുപ്പത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാറ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എളുപ്പത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാനാണ് എനിക്ക് എപ്പോഴും സമയം ഉണ്ടാവാറില്ല. ഞാൻ വളരെ ബിസി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കി പരീക്ഷിച്ച് നോക്കും. അങ്ങനെ പരീക്ഷിച്ച് നോക്കുമ്പോൾ അത് നന്നായി കഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു. എന്തായാലും എൻ്റെ കൂട്ടുകാർ, ഈ തക്കാളിത്തൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഏതിൻ്റെ കൂടെ കഴിക്കാനും നന്നാവും ചെയ്യൂ കേട്ടോ. അപ്പോൾ പഴുത്ത തക്കാളി അതുപോലെ വെള്ളം നനവില്ലാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അത്ര മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും കാണാം.